നാളികേരൊന്നും ഉടക്കണ്ടേ? തേങ്ങ ഇല്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതി സേവിതം കവിത്ത്. ഇത് ഞെക്കിട്ട് ഇവിടെ ഈ കുട്ടിയോ? ആ കുട്ടിയോ. ഓൾ ദ ബെസ്റ്റ്. മോനെ, പാടത്തേക്ക് പറപ്പിച്ചു വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനും എനിക്ക് വേണം. ഓക്കേ, ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്. സൈക്കിൾ നിൽക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആരെ കിട്ടിയില്ലെങ്കിലും അവനെവിടെ ഇരുത്. ഇല്ല സാർ, സ്വമോഷൻ വേണം. എന്ത് മോഷനായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. ലീസിന്റെ ഡ്രോണോന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ, പിന്നാലെ പോട്ടെ. അവൻ തോറ്റ സാറേ. എനിക്ക് അവന്റെ മുഖം വേണം, മുഖം വേണം. ക്യാമറ തിരിക്ക്, ക്യാമറ തിരിക്ക്. എന്റെ മാത്രല്ല കൂട്ടിന്റെ കയ്യിൽ നിന്നത്തിന് സോഡോ വെച്ചടിച്ച ഷർട്ട് കിടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, ഇവിടെ തമാശ കളിക്കല്ലേ? ഇവിടെ റോഡ്. ആ അതെ, ഞാനും സൈക്കോ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളമടിക്കായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ട്? എന്നിട്ടെന്താ? ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ അത് പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്നടാ തീർന്ന്. എടാ അത് പോലീസിന്റെ റോഡാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടൊക്കെ ഉണ്ടാവും. നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. നീനിപ്പൊന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. എടാ നിന്നെ കിട്ടി അവർ ഉരുട്ടും, ഉരുട്ടി കൊല്ലും. നീ ആ കണാപ്പെടുത്തോണ്ട് അവിടെ പോയേ. ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുട്ടി. എന്നാലും എന്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട് സാർന്ന് വന്ന. അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന്. ആ
നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം, സാറിനൊരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. മനസ്സിലായി. സാറിനറിയോ ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറെ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറെ ഡ്രോണ്. ഞാൻ ഇനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടെ സാറേ? എന്റെ ജീവിതം അറിയില്ലേ. മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ, പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സാർ, വണ്ടി എടുക്ക. പത്തനാപുരത്തേക്കാണ് സാർ? അല്ല, കോണത്തുകുന്നത്. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയാവും. അങ്ങനെ തേങ്ങയും ശ്ലോകം ചൊല്ലലും. പീറ്ററെ അവിടേക്കാ പോയിട്ടുള്ളത്? അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ അങ്ങോട്ട് വിടറ, പറപ്പിച്ചു വിട് സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ, പറപ്പിച്ചു വിട് പീറ്ററെ. വിട്ടു സാർ. നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം വേണ്ടോ? എന്താടിയ ചെറുക്കൻ്റെ കുഴപ്പം? നല്ല വെളുവിളാ നിലയിരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. മോൻ ദുബായിലെവിടെയാ? ദുബായിലെ അച്ഛ, ഞാൻ കരാമയിലാണ് അച്ഛ. എന്നാ മോയെ കിട്ടിക്കോ, നിന്ന് ചെലക്കാണ്ട് കൊണ്ട് കൊടുക്കടി. കരാമയില്? കരാമയില്, കരാമ, കരാമ, കടലാമ. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്ത് മോൻ? ആയിക്കോട്ടെ, ചെല്ല്. ഓക്കെ, ചെല്ലിട്ടു. ഹായ് അമ്മേ. ഹായ്. ഹലോ, കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. ഏ, കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ, അല്ലേ? ചേട്ടാ, ഇത് പൊട്ടു. തപാശക്കരുതേ, ഒറ്റ അടി വെച്ചോന്നാട്ടല്ലോ. എനിക്ക് സൈ, ഞാനെല്ലാരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ, എന്നെ തേക്കാനോടാ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇന്നൊരു കൂട്ടരെന്നെ കാണാമെന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ കാണണം. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എടി, ചേച്ചി പോയ പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങലുണ്ടാവും, നീ അവിടെ എത്തിയിരിക്കണം. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീ അല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയേ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ, ഡ്രോണൊന്ന് കണ്ടിട്ടും കൂടി ഇല്ല. സാറേ, ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മറികടാ, മറ. എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിട്ടല്ലേ ജീവിക്കണത്. സാറ് ആ കാറ്റാടി പറത്തിട്ട് തിരിച്ചു കൊടുത്തില്ലാന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല, പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു നാലാഴ്ച, അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ? അതുവരെ എന്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ.
പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞതിന്റെ അമ്മച്ചിയെ നോക്കില്ല മുട്ടുകളിയിട്ട് ഞാൻ. നീ വണ്ടി കയറ നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളു. പീറ്ററേ വണ്ടി എടുക്കാം. ഒരു കോറ്റാടി ഒരുമാതിരി പുളിച്ച തൈരായി പോയി.